Assalamu alaikum wa rahmatullahi wa barakatuh. Tulabi wa talibati al-a'izza. Nahnu fil bab al-khamis ashar min kitab technology al-ma'lumat wal-ittisalat fil lugha al-arabiyya. Wa fi hadha al-bab nahnu nadrusu an Microsoft Excel 2013 wa asasiyatiha. Fa Microsoft Excel 2013 برمجية ضمن خدمة أوفيس مايكروسوفت أوفيس 2013 تم تطويرها خصوصا للقيام بأعمال حسابية وريالية ولإنشاء مخططات متنوعة اعتمادا على البيانات ولتطبيق المعادلات للوصول إلى النتائج من بيانات خامة. أهم المستخدمون لهذا البرامج والبرنامج هم المحاسبون والإحصائيون والمختصون في التخطيط والتحليل المالي. مايكروسوفت إكسل برمجية ضمن خدمة مايكروسوفت 2013. مايكروسوفت إكسل 2013 എന്നത് مايكروسوفت أوفيس باكيجിലെ പെട്ടൊരു പ്രോഗ്രാമാണ്. تم تطويرها خصوصا للقيام بأعمال حسابية وريالية. Mathematical accounting soft program കളൊക്കെ ചെയ്യാൻ വേണ്ടി വർക്കുകൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. വലി ഇൻഷായി മുഖത്താത്തിൻ മുത്തനവ അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യാണ്. എത്തിമാതൻ അലൽ ബയാനാത്തി ഡാറ്റകളെ ബേസ് ചെയ്തിട്ട് വലി തൊത്തുബീക്കിൽ മുആദലാത്തി അതുപോലെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി തൊത്തുബീക്കുൽ മുആദലാത്ത് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലിൽ വുസൂലിയില നതായിജ മിൻ ബയാനാത്തിൻ ഖാമ റോ ഡാറ്റകളെ നമ്മൾ അനാലിസ് ചെയ്ത് അതിന് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് ഒരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി അപ്പോൾ മുആദലാത്തുകൾ ഇക്വേഷൻസ് കൊടുത്ത് അതിൽ നിന്ന് റോ ഡാറ്റകളിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാം. അഹമ്മുൽ മുസ്തഖ്ദിമീന ലിഹാദൽ ബർനാമജ് ഹുമുൽ മുഹാസിബുൻ. ഈ ഇത് യൂസ് ചെയ്യുന്നവർ ഈ പ്രോഗ്രാം പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നവർ മുഹാസിബുൻ അക്കൗണ്ടൻസ് ആള് അക്കൗണ്ട് ചെയ്യുന്ന ആളുകളാണ് അക്കൗണ്ടൻസ് ആള്. വല്ലിഷ്സായു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. വൽ മുഖ്തസൂന ഫി തഖ്തീതി വ തഹ്ലീലിൽ മാലി ഫിനാൻഷ്യൽ അനാലിസിസും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഒക്കെ ചെയ്യുന്ന എക്സ്പേർട്സുകളൊക്കെയാണ് പ്രധാനമായിട്ടും മൈക്രോസോഫ്റ്റ് എക്സലുകൾ യൂസ് ചെയ്യുന്നത് എക്സൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു എക്സൽ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. തഷ്ഖീൽ എക്സൽ അൽഫൈൻ വസലാസാഷർ ലി തഷ്ഖീലിൽ ബർനാമജ് എക്സൽ അൽഫൈൻ വസലാസാഷറ നെത്തുബൽ ഖുത്വാത്ത താലിയ താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് നമുക്കത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. നെൻകുറു ഫോക്കസ് സിറ് ബിദ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സുമനഖ്താർ കാഫത്തിൽ ബറാമിജ് ഓൾ പ്രോഗ്രാംസ് സുമനഖ്താർ മൈക്രോസോഫ്റ്റ് ഓഫീസ് സുമനഖ്താർ എക്സൽ അൽഫൈൻ വസലാസാഷർ അതൊരു ഒരു മെത്തേഡാണ്. നേരിട്ട് സ്റ്റാർട്ട് ബട്ടണിലൂടെ പോയി മൈക്രോസോഫ്റ്റ് ഓഫീസ് തിരഞ്ഞെടുത്ത് ആ പാക്കേജിൽ നിന്ന് എക്സൽ തിരഞ്ഞെടുക്കുക. മറ്റൊന്നെന്ന് പറയണത് നെൻകുറു ഫോക്ക് ഐക്കൂനത്തി എക്സൽ അൽഫൈൻ വസലാസാഷറ ഫീസത്തിൽ മക്തബ് നക്കറൻ മുസ്തവജൻ. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിൽ എക്സലിൻ്റെ ഐക്കൺ ഉണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എക്സൽ ഓപ്പൺ ആവാം ആണല്ലോ. ദെൻ നെൻകുറു ഫോക്ക് ശരീരത്തെ ഐക്കൂനത്തിൻ നോക്ക ഫോക്ക് ഐക്കൂനത്തി എക്സൽ അൽഫൈൻ വസലാസാഷറ ഫീ ശരീരത്തിൽ മഹാമി. അതല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ അതിൻ്റെ ടാസ്ക് ബാർ ഉണ്ടാവും ശരീരത്തിൽ മഹാമ ഈ ടാസ്ക് ബാറിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഐക്കൺ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ മൂന്ന് ഓപ്ഷനുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം എക്സൽ ഓപ്പൺ ചെയ്യാം. ഫയൽഹറു നാഫിദത്തൻ കസൂറത്തി താലിയ അപ്പോൾ താഴെ പറയുന്നത് പോലെ താഴെ കണ്ടതുപോലുള്ള ഒരു പിക്ചർ വരും. അപ്പോൾ എക്സൽ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ഇതാണ് വരിക. ഇതിൽ നമുക്കറിയാം അവസാനം ഓപ്പൺ ചെയ്ത വർക്കുകൾ വരാം. പിന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരാം ബ്ലാങ്ക് ആയിട്ടുള്ള എക്സൽ ഷീറ്റ് വരാം. പിന്നെ അവിടെ ഉള്ള മറ്റ് ടെംപ്ലേറ്റ്സുകൾ ഉണ്ടാവും ഈ കുറെ ടെംപ്ലേറ്റ്സുകൾ ഉണ്ടാവും ഇതിലേതെങ്കിലും വേണമെങ്കിൽ അതും വരാം. അപ്പോൾ അതാണ് എക്സലിൻ്റെ ഒരു എക്സൽ ഓപ്പൺ ചെയ്താലുണ്ടാവുന്ന എക്സലിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വരുന്നത്. ഫ
ഫനഖ്താറു മുസന്നഫ് ഫാരിഗ് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് അതായത് ബ്ലാങ്ക് ബുക്ക് എന്ന ഭാഗം നമ്മൾ തിരഞ്ഞെടുക്കും വർക്ക് ഷീറ്റ് എന്ന് പറയും ഔ നഖ്താറു മിലഫൻ മിൻ ഖായിമത്തിൽ അഖീറ അതല്ലെങ്കിലോ നമുക്ക് ഒരു അവിടെ ലാസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫയൽ വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കാം അതല്ലെങ്കിൽ ഓപ്പണിൽ പോയിട്ട് നേരിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ആദ്യം നമ്മളിവിടെ പരിചയപ്പെടുന്നത് അൽ മുക്കവനാത്തുൽ അസാസിയ ലി വാജിഹത്തി എക്സൽ അപ്പോൾ എക്സലിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നു എക്സലിൻ്റെ ഡോക്യുമെൻ്റ് വന്നു എക്സലിൻ്റെ വിൻഡോ വന്നു എക്സൽ വിൻഡോ വന്നാൽ അതിൻ്റെ ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ബേസിക് കമ്പോണൻസ് ഒരുവിധമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിൻഡോസിൻ്റെ അതുപോലെ വേർഡില് അതുപോലെ പവർ പോയിന്റിലൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം നമുക്കറിയാം ഇതിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന ഈ പിന്നെ ക്ലോസ് ബട്ടൻ്റെ ഒക്കെ നമ്മളുടെ ഓഫീസ് ഈ പ്രോഗ്രാം ഐക്കൺ ഉണ്ടാവും ഫസ്റ്റ് അല്ലേ എക്സലിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാം ഇത് അറബി വെർഷനിലുള്ളതായതുകൊണ്ട് അറബി വെർഷനിൽ കാണാം ഇംഗ്ലീഷ് വെർഷൻ ആണെങ്കിൽ നേരെ ഈ ഭാഗത്താണ് ഉണ്ടാവുക അതിന് നേരെ തിരിച്ചിട്ടാൽ ഫ്ലിപ്പ് ചെയ്ത സാധനം പോലെയാണ് കാണാം അപ്പോൾ ഇതിൽ എക്സലിൻ്റെ ഒരു പിന്നെ ഐക്കൺ ഉണ്ടാവും എക്സലിൻ്റെ ഐക്കൺ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുക സേവ് അൺഡു റീഡു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരീഅത്തുൽ ഉസൂൽ അസരി ക്വിക്ക് ലോഞ്ച് ടൂൾ ബാർ അല്ലെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നതാണ് ശരീഅത്തുൽ ഉസൂൽ അസരി ഇതെന്താണെന്ന് വിശദമായി നമ്മൾ വേർഡിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് അസഫർ ഈസിയ ഇദ്റാജ് തഖ്തീതു സഫ സിയഗ് ബയാനാത്ത് മുറാജ അറല് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട് ഇതിനാണ് നമ്മൾ ശരീത്ത് തെബുവീബ് എന്ന് പറയുന്നത് റിബ് റിബണാണ് ടാബ് ബാർ എന്ന് പറയാം അതിനെയും അതുപോലെ താഴെയുള്ള ഓരോ ഫയൽ ഇപ്പൊ ഇവിടെ ഫയലിന്റെ ഗ്രൂപ്പാണ് ടാബുകളാണ് വന്നിട്ടുള്ളത് പിന്നെ സഫർ ഐസിയന്റെ ടാബ് വരാം അപ്പൊ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഏത് ടാബാണോ അതിനോടനുബന്ധിച്ചിട്ടുള്ള ടൂളുകൾ വരുന്ന ഒരു ഗ്രൂപ്പ് ബട്ടൺ ഉണ്ടാവും ഈ ഗ്രൂപ്പിനെ നമുക്ക് മൊത്തത്തിൽ എന്ത് പറയാം ഈ ഗ്രൂപ്പും അതുപോലെ ടാബ് ബാറും കൂടി ഉൾക്കൊള്ളുന്നതിന് നമുക്ക് ശരീത്ത് എന്ന് പറയാം റിബണ് എന്ന് പറയാം അപ്പൊ ഈ ശരീത്തു തെബുവീബും ശരീത്തുൽ മജ്മുഅയും കൂടി ഉൾക്കൊള്ളുന്നത് ശരീത്തുൽ മജ്മുഅയാണ് ഇതൊക്കെ മജ്മുഅകളാണ് ഇതിനകത്തുള്ള അപ്പൊ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാവും ഈ ഗ്രൂപ്പുകൾ ശരീത്തുൽ മജ്മുഅയും ശരീത്തു തെബുവീബും ഉൾക്കൊള്ളുന്ന ഭാഗത്തെയാണ് നമ്മൾ ശരീത്ത് റിബൺ എന്ന് പറയുന്നത് പിന്നെ കാണാ ഈ ടോപ്പിൽ ഇവിടെ സെൻട്രിൽ കാണാം സൊഫ വൺ എന്ന് പറയുന്ന സൊഫ വായുദ എക്സൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഫയലിന്റെ പേരാണ് അത് ടൈറ്റിൽ ബാർ എന്ന് നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട് പിന്നെ പഠിച്ചൊരു കാര്യമാണ് ടൈറ്റിൽ ബാറിന്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് കോർണറിൽ കാണുന്ന കാര്യങ്ങളാണ് ക്ലോസ് ബട്ടൺസ് എന്ന് പറയുന്നത് ക്ലോസ് ബട്ടൺസ് നമുക്കറിയാം അതിൽ റിബൺ കാണിക്കണോ റിബൺ കാണിക്കണ്ടേ അപ്പോൾ ടൂൾ ബാർ കാണിക്കണോ കാണിക്കണ്ടേ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഹെൽപ്പ് ബട്ടൺ ഉണ്ടാവും അതുപോലെ തന്നെ റീസ്റ്റോർ ക്ലോസ് മിനിമൈസ് എന്ന് പറയുന്ന ബട്ടണുകൾ ഉണ്ടാവും ഇതൊക്കെ കൂടി ഉൾക്കൊള്ളുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് അസ്റാറു തഹക്കുമു എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു ഓപ്ഷൻ നമുക്കറിയാം സെല്ലുകളാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഇതിൻ്റെ നമ്മൾ പവർ പോയിന്റ് പഠിച്ചപ്പോൾ സ്ലൈഡുകൾ പഠിച്ചതുപോലെ വേർഡ് പഠിച്ചപ്പോൾ അതിൻ്റെ പിന്നെ പേജ് പഠിച്ചതുപോലെ ഇവിടെ ഒരു വർക്ക് ഷീറ്റ് ഉണ്ടാവും ഈ വർക്ക് ബുക്കാണ് പ്രധാനം വർക്ക് ബുക്കിനകത്ത് ധാരാളം ഷീറ്റുകൾ ഉണ്ടാവും വർക്ക് ഷീറ്റുകൾ ഉണ്ടാവും അപ്പോൾ ഒരു വർക്ക് ബുക്കിനകത്ത് തന്നെ ധാരാളം വർക്ക് ഷീറ്റുകളാവാം വർക്ക് ഷീറ്റിനകത്തുള്ള പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഖല്യ എന്ന് പറയും സെല്ലുകളാണ് അപ്പൊ കോളവും അതുപോലെ തന്നെ റോയും കൂടി കൂടി ചേരുന്ന ഒരു ഏരിയയാണ് ഇപ്പൊ ഇതാണ് ഒരു അൽ ഖല്യ അന്നാഷ്ത എന്ന് പറയുന്നത് അതായത് ആക്റ്റീവ് സെല്ല് എന്ന് പറയുന്ന ഇതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് സെല്ലാണ് ഈ പറയുന്നതൊക്കെ സെല്ലുകളാണ് ഇവിടെ ഈ കാണുന്ന കള്ളികളൊക്കെ സെല്ലുകളാണ് അതുപോലെ തന്നെ ഇതിനെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അത് കോളം എന്ന് നമ്മൾ പറയാം എന്നാൽ 1, 2, 3, 4, 5 ഇങ്ങനെ പോരുന്ന താഴേക്ക് വരുന്നതിന് സുഫൂഫ് എന്ന് പറഞ്ഞാൽ റോകള് എന്ന് പറയാം പിന്നെ ഇവിടെ കാണാൻ ശരീത്തു സീഗ ശരീത്തു സീഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെല്ലിൽ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിവിടെ കാണിക്കും അത് ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ ഇക്വേഷൻസ് ആവാം
നമ്മളെ നമ്പറുകളാവാം ഡേറ്റ് ആവാം എന്താണോ ആ സെല്ലിൽ ടൈപ്പ് ചെയ്യുന്നത് അതിവിടെ ശരീഅത്ത് സീഗയിൽ കാണിക്കും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മുറബ്ബഉൽ ഇസ്മാണ്. മുറബ്ബഉൽ ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ല് അതിൻ്റെ പേര് ഇവിടെ കാണിക്കും. ഇപ്പം ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് എ എന്ന് പറയുന്ന കോളത്തിൽ ഒന്ന് എന്ന് പറയുന്ന റോ ആണ്. അപ്പം എ വൺ എന്ന് പറയുന്ന ഒരു സെല്ലാണ് ഇവിടെ ഉള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. എ വൺ എന്ന് പറയുന്ന സെല്ലാണ്, അതാണ് സെൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മുറബ്ബഉൽ ഇസ്മ് സെൽ അഡ്രസ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രധാനമായിട്ട് പിന്നെ നമ്മൾ കണ്ടത് ശരീഅത്തു സീഗ പഠിച്ചു. അതിൻ്റെ പിന്നെ ഫോർമുല ബാർ എന്ന് പറയാം, ഫോർമുല ബാർ, അതുപോലെ തന്നെ കോളം, അതുപോലെ തന്നെ പിന്നെ റോ, അതുപോലെ തന്നെ അൽ ഖല്യ സെല്ലുകൾ. ഇതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് എക്സലുമായി ബന്ധപ്പെട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എക്സലിൻ്റെ ടൂളുകളാണെങ്കിലും പേരുകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ ശരീഅത്തുൽ ഉസൂൽ സിരിയ, ശരീഅത്തു തബ്വീബ്, ശരീഅത്തുൽ ഉൻവാന്, ശരീഅത്തു റിബ്ബണ്, ശരീഅത്തുൽ മജ്മുഅ, അസ്റാറു തഹക്കും, ഈ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചതായതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ പറയുന്ന ഒരു ഏരിയകളെ നമ്മൾ മനസ്സിലാക്കി പോവുകയും വേണം. അതുപോലെ പിന്നെ തന്നെ താഴെയുള്ളത് ശരീഅത്തു തംരീർ, സ്ക്രോൾ ബ്രാറുകൾ നമ്മൾ പഠിച്ചതാണ്. അത് ഉഫുഖിയും ഉണ്ടാവും, അതുപോലെ തന്നെ റുമൂദിയും ഉണ്ടാവും അല്ലേ. അത് വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ടുള്ള ശരീഅത്തു തംരീറുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ തൂജിദു ഫി വാജിഹത്തി എം എസ് എക്സൽ അൽഫൈൻ അ സലാസ അഷറ മിനൽ മുക്കവനാത്തിൽ അസാസിയ മാ യൂജിദു ഫി വാജിഹാത്തി എം എസ് വേർഡ് അൽഫൈൻ സലാസ അഷറ വാ എം എസ് പവർ പോയിന്റ് അൽഫൈൻ വ സലാസ അഷറ. അപ്പോൾ എം എസ് എക്സലിലും ബേസിക് കമ്പോണൻസിൽ നേരത്തെ വേർഡിലും പവർ പോയിന്റിലൊക്കെ കണ്ട കാര്യങ്ങൾ ഇവിടെയും കാണാം. ഏതുപോലെ ശരീഅത്തുൽ ഉൻവാൻ ടൈറ്റിൽ ബാർ, ശരീഅത്തു തബ്വീബാത്ത് ബാർ ടാബ്, ശരീഅത്തുൽ മജ്മുഅത്ത് ഗ്രൂപ്പ് ടാബ്, അതുപോലെ ശരീഅത്തുൽ ഹാല സ്റ്റാറ്റസ് ബാർ, ശരീഅത്തു തംരീർ സ്ക്രോൾ ബാർ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഫലാൻ ഉരീദു തക്രാറൽ ബയാനിൻ ഹാദിയിൽ മുക്കവനാത്തി ഫി ഹാദ ദർസ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ അതിനെ വിശദീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ബൽ നുബയ്യിനു ഹുന അൽ മുക്കവനാത്തുൽ അസാസിയൽ ഖാസ ബി എക്സൽ. എക്സലുമായി പ്രധാനപ്പെട്ട കമ്പോണൻസുകളെ മാത്രമാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. വമിൻ ഹാദിഹിൽ മുക്കവനാത്ത്, അതിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു എക്സൽ പവർ എക്സലിൻ്റെ ഒരു വിൻഡോയുടെ പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് മുസന്നഫ് വർക്ക് ബുക്കാണ്. വർക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ ഹുവ മിലഫ് യഹ്തവി അല വറഖത്തി അമലിൻ ഔ അക്സറ അല്ലത്തി നുംകിന് ഇസ്തിഖ്ദാമഹാ ലിതൻലീമി അൻവ മുഖ്തലഫ മിനിൽ മഅലൂമാത്ത് ദാത്തു സില. അപ്പോൾ ഒരു വർക്ക് ബുക്ക് എന്ന് പറയുന്നത് എക്സലിലെ ഒരു ഫയലാണ്. ഒരു ഫയലിന് നമുക്ക് ഒരു വർക്ക് ബുക്ക് എന്ന് പറയാം. ടെർമിനോളജി അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. യഹ്തവി ഈ വർക്ക് ബുക്ക് ഉൾക്കൊള്ളുന്നു അല വറക്കത്തി അമൽ. ഒരു വർക്ക് ഷീറ്റ് ഉണ്ടാവും, ആ വാക്സറ അല്ലെങ്കിൽ ഒന്നിലധികം വർക്ക് ഷീറ്റ് അതിനകത്തുണ്ടാവും. അല്ലത്തി നുംകിന് ഇസ്തിഖ്ദാമഹാ, ആ വർക്ക് ഷീറ്റിനെ നമുക്ക് യൂസ് ചെയ്യാം, വർക്ക് ഷീറ്റുകളെ നമുക്ക് യൂസ് ചെയ്യാം. ലി തൻലീമി അൻവ മുഖ്തലഫ മിനൽ മഅലൂമാത്തി ദാത്തു സില, പരസ്പര ബന്ധിതമായിട്ടുള്ള പരസ്പര ബന്ധങ്ങളുള്ള ഒരു പ്രത്യേക ഒരു ഫയലിനകത്ത് വരേണ്ട കണ്ടന്റുകളെ മഅലൂമാത്ത് മുഖ്തലഫ വ്യത്യസ്ത വിവരങ്ങളെ പ്രത്യേകിച്ച് ക്രമപ്പെടുത്തി വെക്കാൻ വേണ്ടി നമുക്ക് ഈ വർക്ക് ഷീറ്റുകളെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വർക്ക് ഷീറ്റുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻസാണ് മുസന്നഫ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് വറക്കത്തുൽ അമലാണ്. വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രെഡ് ഷീറ്റ് രണ്ട് ടെർമിനോളജി യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഓഫീസുകളിൽ യൂസ് ചെയ്യുന്നതാണ്. വർക്ക് ഷീറ്റ് എക്സലിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹിയ അൽ മുസ്തനദുൽ അസാസി അൽ മുസ്തഖദം ഫി എക്സൽ ലി തഖ്സീനിൽ ബയാനാത്തി വ തആമുലി മഅഹ. ഇപ്പോൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് എല്ലാതും കൂടി ഉൾക്കൊള്ളുന്ന വെബ്സൈറ്റ് പോലെയാണ്. ഒരു വെബ്സൈറ്റിൽ കുറേ പേജുകൾ ഉള്ളത് പോലെ, ഒരു പുസ്തകത്തിനകത്ത് കുറേ പേജുകൾ ഉള്ളത് പോലെ, ആ പുസ്തകത്തിനകത്തുള്ള ഓരോ പേജിനെ പറയുന്നതിനെയാണ് നമ്മൾ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിയൽ മുസ്തനദ് വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് ഹിയൽ മുസ്തനദുൽ അസാസിയൽ മുസ്തഖദം ഫി എം എസ് എക്സൽ ലി തഹ്സീനിൽ ബയാനാത്തി വ തആമുലി മഅഹ. ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഡാറ്റയോട് നമ്മൾ അതിനെ പ്രവർത്തിപ്പിക്കാനും വേണ്ടി, ഡാറ്റയിൽ നമുക്ക് ആക്സസ് ചെയ്യാനും വേണ്ടി
യൂസ് ചെയ്യുന്ന ബേസിക് ഡോക്യുമെൻ്റ് ആണ് എന്ത് സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. വത്തുസമ്മായില്ല ജദ്വലുൽ ബയാനാത്ത്, അതിന് സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഡാറ്റ ടേബിൾ എന്നൊക്കെ അതിന് പേര് പറയാറുണ്ട്. അപ്പോൾ വർക്ക് ഷീറ്റ് എന്നാണ് ഷീറ്റ് മാത്രം എവിടെ ഉണ്ടാവുള്ളൂ, പുതിയ പുതിയ രീതിയിൽ അതിന് ഷീറ്റ് എന്നുള്ള ഒരു പ്രയോഗം മാത്രമാണ് കൊടുക്കുന്നത്. തത്തക്കവനു വറക്കത്തുൽ അമലി, ഈ ഷീറ്റുകൾ ഉൾക്കൊള്ളുന്നത് മിൻ ഖലായ, അത് സെല്ലുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ സെല്ലുകൾ ഉൾക്കൊള്ളുന്ന വർക്ക് ഷീറ്റുകളാണ്, വർക്ക് ഷീറ്റ് ഉൾക്കൊള്ളുന്ന വർക്ക് ബുക്കുകളാണ് എക്സലിൻ്റെ ഫയല്, അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും മൈന്യൂട്ട് കമ്പോണൻ്റ് പറയുന്നത് ഖല്യത്താണ്, സെല്ലാണ്. അപ്പോൾ ഈ സെല്ലുകൾ ഉൾക്കൊള്ളുന്നതാണ് യത്തിമു തൻലീമുഹ, അത് പിന്നെ സെല്ലുകളെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്, അത് സിസ്റ്റമായി വെച്ചിട്ടുള്ളത് ഫി സുഫൂഫിൻ വഅമിദ. സെല്ലുകൾ എങ്ങനെയായിരിക്കും, അത് സെല്ലുകൾ റോകളായിട്ടും കോളങ്ങളായിട്ടുമാണ് അത് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. യത്തിമു തഹസീനു വറക്കത്തുൽ അമൽ ദൗമൻ ഫി മുസന്നഫ്, എപ്പോഴും ഒരു വറക്കത്തുൽ അമൽ വർക്ക് ഷീറ്റ് എവിടെയാണ് സേവ് ചെയ്യപ്പെടുക, അത് സ്വാഭാവികമായിട്ടും ഒരു വർക്ക് ബുക്കിലായിരിക്കും. അപ്പോൾ വർക്ക് ബുക്ക്, ദെൻ വർക്ക് ഷീറ്റ്, ദെൻ കോളം, അതുപോലെ റോ, അതിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് വരുന്ന അതിൻ്റെ ഏറ്റവും അതിനാ ജുസ് എന്ന് പറയുന്നത് എന്താണ്, സെല്ലാണ്. അപ്പോൾ എന്താണ് സെല്ല്, എന്താണ് റോ, എന്താണ് കോളം എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് അല്ലാമിത, എന്താണ് കോളം എന്നുള്ളതാണ്. ഈ സിൽസിലത്തു മിനൽ ഖലായ അൽ മുറത്തബ ഫിൽ ഇത്തിജാഹിൽ അമൂദി. കോളം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ പറയുന്ന വെർട്ടിക്കലായിട്ടുള്ള പിന്നെ അമൂദിയായിട്ടുള്ള രീതിയിൽ ക്രമപ്പെടുത്തി വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിൽസിലത്തു മിനൽ ഖലായ, സെല്ലുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയാ, കോളം എന്ന് പറയാ. തക്കൂനു ഫി വറക്കത്തിൽ അമൽ സിത്ത അഷറ അൽഫ് വ സലാസുമിയ സമാ അർബ വ സമാനിയ അമിത, 16384 കോളം നമുക്ക് ഒരു എക്സൽ ബുക്കിൽ കാണാൻ പറ്റും, എക്സൽ ഷീറ്റിൽ കാണാൻ പറ്റും. തു അൻവനുൽ അമിതത്തു, ഈ കോളങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കുന്നത്, അഡ്രസ്സ് കൊടുക്കുന്നത് ബിൽ ഹുറൂഫിൽ അബിജദിയ അൽ ഇംഗ്ലീസിയ, ഇംഗ്ലീഷ് ആൽഫബറ്റുകൾ കൊണ്ടാണ് അതിന് ടൈറ്റിൽ കൊടുക്കുന്നത്, പേര് കൊടുക്കും. ഓരോ കോളത്തിനും യുണീക്ക് ഐഡി ഉണ്ടാവും, ഓരോ കോളത്തിൻ്റെ യുണീക്ക് ഐഡി കൊടുക്കുന്നത് അബിജദീയായിട്ടുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൊണ്ടാണ്. തബ്ദഉ തസ്മിയത്തുൽ അമീദ ബി ഹർഫി എ, ഫസ്റ്റ് കോളത്തിന് എ എന്ന് പേരുണ്ടാവും. എന്നാൽ 16384 കോളത്തിന് എന്തായിരിക്കും പേര്, എക്സ് എഫ് ഡി എന്നായിരിക്കും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഫോൾട്ടായിട്ട് വരുന്ന പേരാണ് എക്സ് എഫ് ഡി എന്ന് പറയുന്നതാണ്. വനുക്കിനു ഇദ്രാജ് അദദുൻ ലാ നിഹായ മിനൽ അമിദത്തി ഇലാ വറക്കൽ അമൽ, നമുക്ക് അഡീഷനിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കോളങ്ങളെ നമുക്കിങ്ങനെ ഇൻസെർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇഫ്ത്രാദി ആയിട്ട് എ മുതൽ എക്സ് എഫ് ഡി വരെയുള്ള 1 മുതൽ 16384 കോളം വരെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇഫ്ത്രാദി ആയിട്ട് അവിടെ ഉണ്ടാവുക. ദെൻ അസ്സുഫൂഫാണ്, റോസ് ആണ്, അത് ഹിയ സിൽസിലത്തു മിനൽ ഖലായ അൽ മുറത്തബ ഫിൽ ഇത്തിജാഹ് അൽ ഉഫുഖി, അത് ഉഫുഖിയായിട്ടുള്ള രീതിയിലേക്ക് ക്രമപ്പെടുത്തിയിട്ടുള്ളതാണ് സെല്ലുകളാണ്. തു അൻവിനു സുഫൂഫ് ബിൽ അർക്കാമി മിൻ വാഹിദ്, 1 മുതലാണ്, അതായത് ഡിജിറ്റുകൾ കൊണ്ടാണ് അതിന് അഡ്രസ്സ് കൊടുക്കണം, 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് അഡ്രസ്സ് കൊടുക്കുക. വനുക്കിനു ഇദ്രാജ് അദദുല്ലാ നിഹായ മിന സൂഫി ഫീല വറക്കില്ലാമൽ, ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കോളം ഇൻസെർട്ട് ചെയ്യുന്നത് പോലെ നമുക്കിവിടെ എത്ര റോ വേണമെങ്കിലും നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. അദദു സുഫൂഫി വറക്കത്തെ അമൽ, ഒരു എക്സൽ വർക്ക് ബുക്കിൽ ഉണ്ടാവുന്ന 2013 എക്സൽ വർക്ക് ബുക്കിൽ വർക്ക് ഷീറ്റിൽ ഉണ്ടാവുന്ന കോളങ്ങളുടെ റോകളുടെ എണ്ണം എത്രയാണ്, 1,48,572 അല്ലേ, മില്യൂൺ വ സമാനിയ വാർബായിന ആലാഫ് വ മി സിത്തവസബീൻ, അങ്ങനെയാണ് 1,48,576 റോകൾ നമുക്ക് MS Excel കാണാം. ഇതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇൻസെർട്ട് ചെയ്യുകയും ചെയ്യാം.
ദെൻ അൽ ഖല്യ സെല്ല് എന്ന് പറയുന്നതാണ്. സെല്ല് എന്ന് പറയുമ്പോൾ എന്താണ്, ഹിയ മജ്മഉൽ അമൂദി വസ്സുഫി, ഒരു കോളവും ഒരു റോയും കൂടി കൂടിച്ചേരുന്ന ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെല്ല് എന്ന് പറയുന്നത്. വലിക്കുല്ലി ഖല്യത്തിൻ ഉൻവാനും ഫി എം എസ് എക്സൽ, എം എസ് എക്സലില് ഓരോ സെല്ലിലും എന്തുണ്ടാവും, പ്രത്യേകം അഡ്രസ് ഉണ്ടാവും. എങ്ങനെയാണ് ഫത്തു അൻവനുൽ ഖല്യത്തു, എങ്ങനെയാണ് ഒരു സെല്ലിന് അഡ്രസ് കൊടുക്കുക, അത് ബി ഹർഫിൽ അമൂദി വ റഖമി സുഫി, ആ സുഫിന്റെ നമ്പറും ഉണ്ടാവും, അതുപോലെ തന്നെ ആ കോളത്തിന്റെ ഒരു ആൽഫബറ്റും ഉണ്ടാവും. അപ്പൊ കോളത്തിന്റെ ആൽഫബറ്റ് ഒരു അഡ്രസ് ഉണ്ടാവുമല്ലോ, എ എന്നോ ബി എന്നൊക്കെ ഉണ്ടാവാം. അതും വ റഖമു സുഫി, റോക്ക് ഒരു നമ്പർ ഉണ്ടാവും, 1, 2, 3, 4 എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ നമ്പറും ഉണ്ടാവും. നസറൻ ഇല സുഫിൽ വൽ അമൂദില്ലദൈനി തകവ്വനത്ത് മിൻഹുമാ അൽ ഖലിയ, ഏത് കോളത്തിനെയും ഏത് റോയും ബേസ് ചെയ്തിട്ടാണോ ആ സെല്ല് ഉണ്ടായിട്ടുള്ളത്, ആ സെല്ലിന് അതിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്രസ് ഉണ്ടാകുക. ഫ മസലൻ യകൂനു ഉൻവാനുൽ ഖലിയത്തിൽ ഊല, ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് സെല്ലിന് എന്തായിരിക്കും പേര്, എ വൺ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കോളം എ, ഫസ്റ്റ് റോ 1, അതാണ്. അപ്പോൾ ഫസ്റ്റ് സെല്ല് എ വൺ ആയിരിക്കും. കമാനവു യക്കൂനു ഉൻവാനുൽ ഖലിയത്തിൽ അഖീറ, എന്നാൽ അവസാനത്തെ സെല്ല് അഡ്രസ് എന്തായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ, അതായത് എക്സ് എഫ് ഡി കോളത്തിലെ 1,48,576 റോയിലുള്ള സെല്ലിന് ഏറ്റവും ലാസ്റ്റ് സെല്ലിന് പറയുന്ന പേരപ്പം എന്തായിരിക്കും, എക്സ് എഫ് ഡി 1,48,576 എന്നായിരിക്കും. ഇങ്ങനെയാണ് അതിന് അഡ്രസ്സ് കൊടുക്കുക എന്നർത്ഥം. ദെൻ അടുത്തൊരു കാര്യം അതിനകത്തുള്ളത് ഷരീത്തു സിയാഖ് ആണ്. ഷരീത്തു സിയാഖ് എന്ന് പറയുമ്പോൾ ഫോർമുല ബാർ എന്ന് പറയും. ഫോർമുല ബാർ എന്ന് പറയുന്നത് ഹുവ ഷരീത്തുൽ മൗജൂദ് അല ഇത്താരി എക്സൽ, എക്സലിന്റെ ഷീറ്റിന്റെ മുകളിലാണ് നമുക്ക് എന്ത് കാണുക, ഈ ഫോർമുല ബാർ കാണാം. യുസ്തഖ്ദമു, ഈ ഫോർമുല ബാർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലി ഇദ്ഖാലിൽ ഖിയമി, വാല്യൂ കൊടുക്കാൻ വേണ്ടി, അവി സിയാഖി അല്ലെങ്കിൽ ഇക്വേഷൻസ് കൊടുക്കാൻ വേണ്ടി, ഫോർമുലകൾ കൊടുക്കാൻ വേണ്ടി, ഔ തഹരീരിഹ അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി, ഫിൽ ഖലായ നമ്മളുടെ സെല്ലുകളിൽ, അവിൽ മുഖത്തത്താത്ത അല്ലെങ്കിൽ ചാർട്ടുകളിലൊക്കെ ഉള്ള ഡാറ്റകളെ ഫോർമാറ്റ് ചെയ്യ, അതിനെ എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും അതിനെ ടൈപ്പ് ചെയ്യാനും ഇക്വേഷൻസ് കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഫോർമുല ബാർ യൂസ് ചെയ്യുന്നത്. യുറദു ശരീത്തുൽ ഖീമത്ത, യുറദു ശരീത്തുൽ ഖീമത്ത സാബിത്തത്ത അവി സിയഖത്തുൽ മുഖസനത ഫിൽ ഖല്യത്തിൻ നിഷ്ത, അവിടെ കൺസോണന്റുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അതുപോലെ അവിടെയുള്ള ഇക്വേഷൻസ് കാണാം. യുറദു ശരീത്തു, ശരീത്തു സിയഖല് ഫോർമുല ബാറിൽ അത് പ്രകടമാക്കും, അത് കാണിക്കും. അൽ ഖീമത്ത സാബിത്ത, കൺസോണന്റ് എന്ന് പറയും. അതായത് ഇപ്പം നമ്മൾ ഒരു ടൈപ്പ് ചെയ്ത് ഒരു ഏതെങ്കിലും വേർഡാണ് ടൈപ്പ് ചെയ്തെങ്കിൽ അതിനെ നമ്മൾ കൺസോണന്റ് വാല്യൂ എന്നാണ് പറയാം. കൺസോണന്റ് വാല്യൂ അറിയുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ ആയിരിക്കും. അവി സീഖൽ മുഹസന, അല്ലെങ്കിൽ അവിടെ നമ്മളൊരു ഇക്വേഷൻ കൊടുക്കും. ഇപ്പോൾ സമ്മ് എന്ന് പറയുമ്പോൾ ഒരു സെല്ലിൽ നമ്മൾ 10 നടിച്ചു, വേറെ സെല്ലിൽ 20 നടിച്ചു. ഇപ്പോൾ ഈ 10ഉം 20ഉം എന്താണ്, കൺസോണന്റ് ആണ്. നേരെ മറിച്ച് മൂന്നാമത്തെ സെല്ലിൽ നമ്മളൊരു ഇക്വേഷൻ കൊടുത്തത് എന്താണ്, ഈ 10ഉം 20ഉം കൂട്ടിയ എമൗണ്ടാണ് വേണ്ടതെന്നാണ്. അപ്പോൾ അവിടെ 30 എന്നുള്ളത് കൺസോണന്റ് അല്ല, കാരണം നമ്മൾ കൺസോണന്റിൽ 10ൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ ഈ 30ൽ മാറ്റം, 30ൽ മാറ്റം വരും, റിസൾട്ടിൽ മാറ്റം വരുമല്ലോ. അപ്പം അങ്ങനെ മാറ്റം വരുന്ന ഇക്വേഷൻസിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നത് ആവാം, അതല്ലെങ്കിലോ കൺസോണന്റ് ആയിട്ടുള്ള സ്ഥിരപ്പെട്ട വാല്യൂ ഉള്ളതും ആവാം. എന്തായാലും അവിടെ ആ സെല്ലിൽ എന്താണോ ഉള്ളത്, ആക്റ്റീവ് സെല്ലിൽ എന്താണോ ഉള്ളത്, ഫിൽ ഖല്യത്തിൻ്റെ ഇഷ്ട ആക്റ്റീവ് സെല്ലിൽ എന്താണോ ഉള്ളത്, അത് ഈ ഫോർമുല ബാറിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും. അവസാനത്തെ കമ്പോണന്റ് മുറബ്ബഉൽ ഇസ്മ്, ഇസ്മ് അല്ലെ, നെയിം ടെക്സ്റ്റ് ബോക്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നെയിം ബോക്സ് എന്ന് പറയാം. അത് മൗലിയുൻ യലുഹറു ഫീഹി ഇസ്മുൽ ഖല്യത്തിൻ നിഷ്ത, ആക്റ്റീവ് സെല്ലിന്റെ പേര് വരുന്ന സ്ഥലത്താണ് നമ്മൾ മുറബ്ബഉൽ ഇസ്മ് എന്ന് പറയുന്നത്. വ മുംകിനുൽ വുസൂൽ ഇല ഐ ഖല്യത്തിൻ, ഏത് സെല്ലിലേക്കും നമുക്കിങ്ങനെ പോകാം, ബി കിതാബത്തി ഇസ്മി ഔ ഉൻവാൻ ഖല്യത്തി ഫി ഹാദൽ മുറബ്ബ, ഈ മുറബ്ബയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെല്ലിൽ അഡ്രസ്സ് അടിച്ചു കൊടുത്താൽ ആ സെല്ലിലേക്ക് പോകാം. ഇപ്പം നമ്മൾ അവിടെ പോയി സെല്ല് പോകുന്നതിന് പകരം ഈ മുറബ്ബയിൽ പോയിട്ട് നമുക്ക് ഇന്ന സെല്ലിലേക്കാണ് പോകേണ്ടതെന്ന് അടിച്ചു കൊടുത്താൽ
അങ്ങനെ അവിടേക്ക് പോകും. അപ്പൊ എച്ച് പന്ത്രണ്ട് എന്നാണ് ഇപ്പൊ നമ്മളിവിടെ അടിച്ചു കൊടുത്തിരുന്നത്, എച്ച് പന്ത്രണ്ടിലേക്ക് പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ പഠിച്ച കാര്യങ്ങള് എന്തൊക്കെയാണ്, ഇത്രയും കമ്പോണന്റുകള്. അപ്പൊ നമ്മൾ പഠിച്ച കമ്പോണന്റുകൾ എന്ന് പറഞ്ഞാല് എക്സൽ ഷീറ്റിൽ വരാവുന്നത് ഒന്ന് പറഞ്ഞത് മുക്കവനാത്ത് പറഞ്ഞതിൽ നമ്മൾ പഠിച്ചത് എക്സലുമായി ബന്ധപ്പെട്ട് പഠിച്ചത് മുസന്നഫ്, വർക്ക് ബുക്ക്, വർക്ക തമിൽ, സ്പ്രെഡ് ഷീറ്റ്, അഴമിത, കോളം, അ സുഫൂഫ്, റോ, അൽ ഹല്യ, സെല്ല്, ഷെരീത്ത്, സിയഹ്, ഫോർമുല ബാറ്, മുറബോലിസ്മ്, ടെക്സ്റ്റ് ബോക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ അതിൽ പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിച്ചു എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്, എന്തൊക്കെ ടാബുകളാണ് ഇതിനകത്തുള്ളത്. തൂജുദ് ഫി എക്സൽ വിഭാഗത്ത് താലിയ, ഈ എക്സലിലും നമ്മൾക്ക് ഇവിടെ എന്തൊക്കെ ടാബുകൾ ഉണ്ടാവും, മില ഫയൽ ടാബ് ഉണ്ട്, സൊഫ റഈസിയ, ഹോം ടാബ് ഉണ്ട്, ഇദ്രാജ് ഇൻസെർട്ട് ടാബ് ഉണ്ട്, തഹ്തീത്ത് സൊഫ പേജ് ലേഔട്ട് ടാബ് ഉണ്ട്, സിയഹ് ഇത് നമ്മൾ കാണാത്തതാണ്, ഫോർമുല ടാബ് ഉണ്ട്, ബയാനാത്ത് ഡാറ്റ എന്ന് പറയുന്ന ടാബ് ഉണ്ട്, മുറാജ റിവ്യൂ എന്ന് പറയുന്ന ടാബ് ഉണ്ട്, അറൽ വ്യൂ എന്ന് പറയുന്ന ടാബ് ഉണ്ട്. വഖദ് ദറസ്നാനിൽ അവാമിരി തഫീ തബീ മില വസ്തിഖ്ദാമാതുഹ ഫി ദുറൂസ് അൻ എം എസ് വേർഡ് വ എം എസ് പവർ പോയിന്റ്. എം എസ് പവർ പോയിന്റിലും എം എസ് വേർഡിലും നമ്മൾ കൃത്യമായി ഫയൽ ടാബിൽ എന്തൊക്കെയാണ് ഉള്ളത്, സേവ്, സേവാസ് അല്ലെ എന്ന് പറയുന്ന തിബാ എന്നൊക്കെ പറയുന്ന ബേസിക് കമ്പോണൻസ് ആയിട്ടുള്ള ബേസിക് അവാമിറുകള്, ബേസിക് കമാൻഡുകള് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫലാ നുക്കറുൽ ബയാന അന്നാ ഫി ഹാദ സദ്, അതിനെ നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കൊരു എക്സൽ ഫയലിലേക്ക് എങ്ങനെ പോകാം എന്ന് നോക്കാം. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഫുള്ള് ലിസ്റ്റ് വന്നു. ഇയാൾ പ്രോഗ്രാംസിൽ പോയിട്ട് നീ എന്ത് ചെയ്യണം, എം എസ് ഓഫീസ് എടുക്കണം, മൈക്രോസോഫ്റ്റ് ഓഫീസ് എടുക്കണം. ഇവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എടുത്തു. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നമ്മൾക്ക് എക്സൽ എന്നത് തിരഞ്ഞെടുക്കാം. അപ്പൊ ഇതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എക്സലിന് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ കണ്ടോ, ഞാനിവിടെ സെർച്ച് ബോക്സിൽ പോയപ്പോൾ തന്നെ ഇവിടെ എക്സല് വന്നു. അപ്പൊ അതിൽ വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് വരാം, അതല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് നേരിട്ട് വരാം. ഇങ്ങനെ വന്നാൽ ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, ഞാനിവിടെ ഇവിടെ ബ്ലാങ്ക് ഡോക്യുമെന്റ്, ബ്ലാങ്ക് ബുക്ക് എന്ന് പറയുന്ന ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തു. കണ്ടോ, ബ്ലാങ്ക് ബുക്ക് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ വിൻഡോ വന്നു. ഈ എക്സൽ വിൻഡോയിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചു, ഇതാണ് ടൈറ്റിൽ ബാറ്, ശരീത്തുൽ ഉൻവാന് പഠിച്ചു. ഈ പറയുന്നതിനെയാണ് ഇവിടുന്ന് ഇത് എന്താണ് സിറുൽ ബർണമജ്, ഇത് എക്സലിന്റെ ഐക്കണാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോന്നാൽ ഇതാണ് നമ്മൾ ക്യുക്ക് ലോഞ്ച് ടൂൾ ബാർ, ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ശരീത്തുൽ വുസൂൽ ശരി എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ നമ്മൾ പഠിച്ചു ഹെൽപ്പ്, അതുപോലെ തന്നെ ഷോ ടൂൾ ബാർ, ഷോ റിബണ് എന്ന് പറയുന്നത്, പിന്നെ ക്ലോസ്, റീസ്റ്റോർ, മിനിമൈസ് എന്ന് പറയുന്ന ഈ ബട്ടണുകൾക്ക് ഉൾക്കൊള്ളുന്നതിനെ നമ്മൾ ക്ലോസ് ബട്ടൺസ് എന്ന് നമ്മൾ പഠിച്ചു. ഇതിനെ എന്താണ് കൺട്രോൾ ബട്ടൺസ് എന്ന് നമ്മൾ പഠിച്ചു. അസ്റാറു തഹക്കുമു എന്നാണ് നമ്മൾ ഇതിനെ പഠിച്ചത്. പിന്നെ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഫയല്, ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട്, ഫോർമുല, ഡാറ്റ, റിവ്യൂ, വ്യൂ എന്ന് പറയുന്നതിനെ ഇവകളൊക്കെ നമ്മൾ ശരീത്തു തെബുവീബ് ടാബ് ബാർ എന്ന് പഠിച്ചു. ഇങ്ങനെ ഓരോ മെനുകളും നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട് എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ഗ്രൂപ്പുകൾ മാറും. ഇതിനെ ശരീത്തുൽ മജ്മുഅ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയുന്നതാണ്. പിന്നെ ഇനി പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഇതാണ് മുറബ്ബഉൽ ഇസ്മ്. ഇപ്പൊ എ വണ്ണ് ഞാനിവിടെ തെരഞ്ഞെടുത്തു. ഇപ്പൊ ഞാനിവിടെ സി ത്രീയിലാണ് തെരഞ്ഞെടുത്തത്, അപ്പൊ സി ത്രീ എന്ന് ഇവിടെ വന്നു. ഇനി ഇങ്ങോട്ട് വന്ന് ജി ടെണ്ണിലാണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെ നമ്മൾ ഏത് സെല്ലിൽ പോയി ക്ലിക്ക് ചെയ്യുന്നവോ അതിനിവിടെ അഡ്രസ് നമുക്കിവിടെ വരും. അതാണ് മുറബ്ബഉൽ ഇസ്മ് എന്ന് നമ്മൾ പഠിച്ചത്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർമുല ബാറിൽ ഇപ്പൊ ഞാനിവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തു, ഇവിടെ ടി എം ജി എന്ന് ടൈപ്പ് ചെയ്താൽ ഉണ്ടോ, ഞാനിവിടെ ഈ സെല്ലിലാണ് എച്ച് പതിനൊന്ന് എന്ന് പറയുന്നിടത്താണ് ഞാൻ ടൈപ്പ് ചെയ്തത്, അത് ടി എം ജി എന്ന് പറയുന്നത് ഇവിടെ വന്നു. ഇതൊരു കൺസോണന്റ് ആണ്, നമ്മൾ പറഞ്ഞത് അൽ ടി എം ഉൽ മുസ്ബത്ത എന്ന് പറയുന്നതാണ്, അത് സ്ഥിരമാണ്, അത് ഇനി നമ്മൾ മാറ്റി കൊടുക്കല്ലാതെ മാറൂല. നേരെ മറിച്ച് ഇപ്പൊ ഞാൻ വേറെ ഒന്ന് നേരത്തെ പറഞ്ഞൊരു ഉദാഹരണത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പന്ത്രണ്ട് എന്ന് ഞാനിവിടെ അടിച്ചു. അപ്പൊ ഈ പന്ത്രണ്ട് എന്നുള്ള ഒരു സ്റ്റാറ്റിക്കാണ് സാധനം, കൺസോണന്റ് ആണ്. അതുപോലെ തന്നെ ഞാനിവിടെ വേറെ ഒന്ന് അടിച്ചു 32 എന്ന് അടിച്ചു.
ഇങ്ങനെ 32 അടിച്ചു, അതും കൺസേൺ തന്നെ. പക്ഷെ ഞാനിവിടെ ഒരു ഇക്വേഷൻ കൊടുത്തു. എന്താണ് ഇക്വേഷൻ? ഈസിക്വൽ ടു കൊടുത്തിട്ട് പറയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോർമുല ബാറിൽ ഈസിക്വൽ ടു വരുന്നുണ്ടാവും. ഈ ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു, അതായത് H6 എന്ന് പറയുന്ന സെല്ലിലുള്ള അഡ്രസ്. അതെന്തു ആവാം, അവിടെ എത്രയാണോ വരുന്നത് അത് അത് പ്ലസ് കൂട്ടണം. ഇതും കൊടുത്തു ഞാൻ, ഇതിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ H6+I6 എന്ന് പറയുന്നതായിരിക്കും J6-ലുള്ള വാല്യൂ എന്ന് പറയുന്നത്, കേട്ടോ. അപ്പോൾ J6-ലുള്ള വാല്യൂ വന്നു. അപ്പോൾ ഇതൊരു കൺസോണൻ്റ് അല്ല, ഇവിടെ ഇക്വേഷനാണ് വരുന്നത്. എന്ത് ഇക്വേഷൻ വരാൻ കാരണം? നമ്മളിവിടെ ഒരു ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വരുന്ന കണ്ടന്റ് മാറിക്കൊണ്ടിരിക്കും, കണ്ടോ. അപ്പം ഞാനിവിടെ ഒരു ഇതിലെ ഡാറ്റ മാറിയതോടുകൂടി ഇവിടുത്തെ ഡാറ്റ മാറി. അപ്പോൾ ഇത് കൺസോണൻ്റ് അല്ല, നേരെ മറിച്ച് ഇത് കൺസോണൻ്റാണ്. ഇത് നമ്മൾ മാറ്റി കൊടുക്കണം. ഇത് നമ്മൾ മാറ്റി കൊടുക്കാതെ തന്നെ ഒരു ഇക്വേഷൻ അവിടെ കൊടുത്താൽ ആ ഇക്വേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞത്? ഞാൻ ഫോർമുല ബാറിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇതാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇതാണ് കോളംസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കോളംസ് നമുക്കറിയാം, എ എന്ന് പറയുന്ന കോളമാണ്. ഇതിനെ നമുക്ക് തിരിച്ച് ലാസ്റ്റ് കോളത്തിലേക്ക് നമുക്ക് പോകാം. ഇതാണ് XFD എന്ന് പറയുന്ന ലാസ്റ്റ് കോളം, കണ്ടോ. ഇങ്ങനെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പിന്നെ ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ ലാസ്റ്റിലേക്ക് പോകാം. ഇപ്പം ഇത് നമ്മൾ A to XFD കണ്ടു. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു റോ എന്ന് പറയുന്നത് ഇവിടെ ഒന്നാണ്. ഈ ഒന്നിൽ നിന്ന് നമുക്ക് എവിടേക്ക് പോകാം? 1,48,578 എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ് കോളത്തിലെ ലാസ്റ്റ് റോയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ലാസ്റ്റ് റോയിലേക്ക് എങ്ങനെ പോകാം? നേരത്തെ പറഞ്ഞതുപോലെ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ 1,48,578 എന്ന് പറയുന്ന ലാസ്റ്റിലേക്ക് പോയി. ഇനി ഈ വർക്ക് ഷീറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെല്ലിലേക്ക് പോകണമെങ്കിൽ, അതായത് XFD 1,48,578 എന്നതിലേക്ക് പോകണമെങ്കിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ XFD 1,48,578 എന്നിവിടെ പേര് വന്നു, കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് സെല്ല്. ഞാനിവിടെ അതിന് പകരം ഞാനിവിടെ A1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. A1 ടൈപ്പ് ചെയ്ത് കൊടുത്തോടുകൂടി ഇവിടെ A1-ലേക്ക് വന്നു. അപ്പോൾ ഇതാണ് എന്താണ് കോളം എന്ന് പറയുന്നത്. ഇതിനെ റോ എന്ന് പറയാം. ഒരു സെല്ല് എന്ന് പറയുന്ന ഇതാണ്. ഇപ്പോൾ എയും രണ്ടാമത്തെ റോയും കൂടി ബിയിലെ കോളത്തിൽ രണ്ടാമത്തെ റോ വന്ന് ചേരുന്ന സ്ഥലത്തെയാണ് B2 എന്ന് പറയുന്നത്. അതാണ് ഒരു സെല്ല് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് പേര് മാറ്റി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ പേര് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം. അതിന് റീനെയിം കൊടുത്തും കണ്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വർക്ക് ബുക്ക് എന്ന് പറഞ്ഞു, മുസന്നഫ് എന്ന് പറഞ്ഞു. ഇത് മൊത്തത്തിൽ വർക്ക് ബുക്കാണ്. അപ്പോൾ ഈ വർക്ക് ബുക്കിനകത്ത് വർക്ക് ഷീറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. ഷീറ്റ് 1, ഞാൻ ഷീറ്റ് 2 കൂട്ടാം. ഇങ്ങനെ എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്തും കൊണ്ടിരിക്കാം. ഇതൊക്കെ ഈ വർക്ക് ബുക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ എത്ര ഷീറ്റും വേണമെങ്കിലും നമ്മൾ ആഡ് ചെയ്തു. ആ ഷീറ്റിലൊക്കെ നമുക്ക് ഈ ഫയലുമായി ബന്ധപ്പെട്ട ഡാറ്റകളെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനെ ഷീറ്റ് എന്ന് പറയാം. അപ്പോൾ ഷീറ്റുകളായി. ഈ ഷീറ്റുകളുടെ ഓരോ ഷീറ്റിലും ഈ പറയുന്ന രീതിയിൽ സെല്ലുകൾ ഉണ്ടാവും. അതിൽ കോൾ ഉണ്ടാവും, റോ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അടുത്തത് സ്റ്റാറ്റസ് ബാറാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഈ സ്റ്റാറ്റസ് ബാറിൽ ഇതിന് ഏതൊക്കെ രീതിയിലുള്ള വ്യൂ വേണം, അതുപോലെ തന്നെ അതുപോലെ അതിനെ സൂം ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ അറലിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഇനി ഇതിനകത്ത് ടൈപ്പ് ചെയ്യുക, എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇന്ന് പഠിച്ച വേറെ കാര്യം എന്ന് പറയുന്നത് ഫയൽ ടാബിനെ കുറിച്ച്, ടാബ് മെനു, ഇവിടുത്തെ ടാബുകളെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെ ടാബുണ്ട്? ഫയൽ ടാബുണ്ട്, ഹോം ടാബുണ്ട്, ഇൻസെർട്ട് ടാബുണ്ട്, പേജ് ലേഔട്ട്, ഫോർമുല ബാർ ടാബ്, ഡാറ്റ റിവ്യൂ വ്യൂ എന്ന് പറയുന്ന ടാബുകളുണ്ടെന്ന് പഠിച്ചു. അതുപോലെ ലാസ്റ്റ് ചർച്ച ചെയ്തത് ഫയൽ ടാബിനെ കുറിച്ച്, ഫയൽ ടാബിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ എക്സൽ ഷീറ്റിനെ കുറിച്ച്, എക്സൽ വർക്ക് ബുക്കിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് വരും. ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയത് എടുക്കാനുള്ള ഓപ്ഷൻ വരും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ നേരത്തെ സേവ് ചെയ്ത് വെച്ചതിനെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. സേവ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് പറയാം. പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഈ എക്സൽ ഷീറ്റ് എന്തിലവിടെ പ്രിന്റ് ചെയ്യണം എന്ന് നമുക്ക് കൊടുക്കാം. ഷെയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഷെയർ ചെയ്യണം, ഇൻവൈറ്റ് പീപ്പിൾ വെച്ചിട്ട് ക്ലൗഡിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം.
പിന്നെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് പി ഡി എഫ് ഫയലായിട്ട് എടുക്കണമെങ്കിൽ, അതായത് പി ഡി എഫ് ഫയലാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ എക്സൽ ഫയലിനെ ക്ലോസ് ചെയ്യാം. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത് പറഞ്ഞതിനും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സൽ ഓപ്ഷൻസ് ആണ്. ഇതിൽ ഫോർമുലാസിനെ കുറിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ, പ്രൂഫിങ്ങിനെ കുറിച്ച് മാറ്റങ്ങൾ വരുത്താൻ, ലാംഗ്വേജ് സേവിനെ കുറിച്ച്, ഇങ്ങനെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ്. ഇതൊക്കെ നമ്മൾ ഈ സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ എവിടെ പഠിച്ചതാണ്, നമ്മൾ നേരത്തെ മറ്റ് വേർഡിലും എക്സലിലും സോറി പവർ പോയിന്റിലും പഠിച്ചതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇതാണ് ബേസിക് ആയിട്ട് എക്സലിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ടാബ് മുതലുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.